Hi friends, Assalamu alaikum. Welcome back to our channel Purple Grape. Appo innu nammal ivide tayyarakkan povunnathu pistachio cake aanu. Appo adinte recipe aayittaanu njan innu ivide vannirikkunnathu. Appo nammal idu tayyarakkan povunnathu cooker laanu. Appo adhigam vegikkunnilla. Namukku video ilottekku kadakkam. Adinu munpayitte enna channel ningal aadiyittaanu kaanunnathengil onnu subscribe cheyidekkana. Thaazhuthulla aa subscribe button onnu click cheythu vekkuka. Adodoppam thanne aduthu varunna kunnu bell icon ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് കടക്കാം. ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സേവ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഒരു ഡ്രൈ ബൗളിലേക്ക് ഒരു കപ്പ് മൈദ, അതായത് ഓൾ പർപ്പസ് ഫ്ലോർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ കാ ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് സോൾട്ട് ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് സേവ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊരു വിസ്ക് ഉപയോഗിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്കിത് രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താലും മതിയാവും. ഇനി അടുത്തതായിട്ട് നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു ഡ്രൈ ബൗൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് നമുക്ക് നാല് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നാല് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് പതഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് പതഞ്ഞ് വരുമ്പോഴേക്കും ഇതിലേക്ക് മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും മൂന്ന് പാർട്ടായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇങ്ങനെ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ലാസ്റ്റ് പാർട്ടും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ മുട്ട ഇവിടെ നന്നായിട്ട് ബീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഓയില് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാം. അധികം ഇത് ബീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മൂന്ന് പാർട്ടായിട്ട് ചേർത്ത് കൊടുത്തിട്ട് അതിനുശേഷം ഒരു സ്പാച്ചില ഉപയോഗിച്ച് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാവും. അതോടൊപ്പം തന്നെ കാ കപ്പ് വാം മിൽക്ക്, അതായത് ചെറു ചൂടുള്ള പാലും ചേർത്ത് കൊടുത്ത് ഇതുപോലെ മൂന്ന് പാർട്ടായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഓവർ മിക്സ് ആവാതെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ ലാസ്റ്റ് പാർട്ടും കൂടി ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം പിസ്താഷ്യോൻ്റെ മിൽക്ക് മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ചേർത്ത് കൊടുത്ത് ഇതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുക്കറിലാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ കുക്കർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം, പ്രീ ഹീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിലത്തെ എയർ ബബിൾസൊക്കെ പോകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിൽ വേണം ബേക്ക് ചെയ്തെടുക്കാൻ. അതിനുശേഷം നമുക്ക് ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് ഒരു ഡ്രൈ ബൗളിലേക്ക് ഒരു കപ്പ് ക്രീം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. സ്റ്റിഫ് പീക്സ് ഫോം ചെയ്യുന്നത് വരെയൊക്കെ നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബീറ്റായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നേരത്തെ പറഞ്ഞ പിസ്താഷ്യോൻ്റെ മിൽക്ക് മിക്സ് ഒന്നോ രണ്ടോ ഡ്രോപ്സ് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രീം റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്കിന് രണ്ട് ലെയറായിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു കേക്ക് ബേസിന് മുകളിലായിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് അതിന് മുകളിൽ ഫസ്റ്റ് ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ആ ഫസ്റ്റ് ലെയറൊന്ന് ഷുഗർ സിറപ്പ് യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന രീതി ഞാൻ മുമ്പുള്ള കേക്ക് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു
സ്പാച്ചില യൂസ് ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പിസ്ത ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ പീനട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നട്ട്സ് നമുക്കൊന്ന് ഇതിന് മുകളിലായിട്ട് വിതറിയ ശേഷം അടുത്ത ലെയറും കൂടി അതിന് മുകളിൽ വെച്ച് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ മുഴുവനായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്രംബ് കോട്ട് ചെയ്ത ശേഷം ഒരു 20 മിനിറ്റ്സ് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് നമുക്കൊന്ന് നന്നായിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു സ്ക്രേപ്പർ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ ഗണേഷാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റിലേക്ക് 1/4 കപ്പ് ഹോട്ട് ക്രീം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ പറഞ്ഞ മിൽക്ക് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ തയ്യാറായിട്ടുണ്ട് ഇവിടെ. ഇനി ഇത് നമുക്ക് ഈ ക്രീമിൻ്റെ മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു സ്പാച്ചില യൂസ് ചെയ്തിട്ട് നമുക്കിത് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ബാക്കി വരുന്ന ക്രീമിലേക്ക് കുറച്ചും കൂടെ മിൽക്ക് മിക്സ് ആഡ് ചെയ്ത് കുറച്ച് ഡാർക്ക് കളറാക്കിയ ശേഷം അത് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിലോട്ടായിട്ട് ഞാൻ പീനട്ട് വെച്ചിട്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഡെക്കറേഷൻ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയ പിസ്താഷ്യോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇപ്പം തന്നെ പോയി ട്രൈ ചെയ്യുക. എല്ലാവർക്കും പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് മൗൾഡോ ഒന്നും വേണ്ട. പ്രഷർ കുക്കറിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. വീഡിയോ കണ്ടപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്ര എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും റിലേറ്റീവ്സായിട്ടും ഷെയർ ചെയ്യുമല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോൾ താങ്ക് യു.